നമസ്കാരം. സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് പ്രേമ വെള്ളിത്തിരയിൽ എത്തിയത്. 1954 മുതൽ 82 വരെ 80 സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ പ്രേക്ഷകർ പ്രേമയെ കണ്ടു. 1954 മലയാളത്തിലെ ക്ലാസിക് സിനിമകളിലൊന്നായ നീലക്കുയിലിൽ നളിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് പ്രേമ ശ്രദ്ധേയായത്. തുടർന്ന് രാരിച്ചൻ എന്ന പൗരൻ, നായരെ പിടിച്ച പുലിവാല്, പണിമുടക്ക്, ഓർമ്മകൾ മരിക്കുമോ, തുഷാരം തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. നായരെ പിടിച്ച പുലിവാലിൽ സത്യനെ സ്നേഹിക്കുകയും കിട്ടില്ലെന്നറിയുമ്പോൾ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സുന്ദരിയായ ട്രിപ്പീസ് കളിക്കാരിയെ ആ ചിത്രം കണ്ടവർ മറക്കാനിടയില്ല. അവരുണരുന്നു എന്ന സിനിമയിൽ സത്യന്റെ നായികയായിരുന്നു പ്രേമ. ഇതിനിടെ പത്മനാഭ മേനോൻ എന്നയാളെ പ്രേമ വിവാഹം കഴിച്ചു. ആ ദാമ്പത്യത്തിൽ 1962 സെപ്റ്റംബർ 23 ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് അവരിട്ട പേര് മഹാലക്ഷ്മി എന്നായിരുന്നു. മകളിലൂടെ സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ കാത്തിരുന്ന പ്രേമ ബാല്യത്തിൽ തന്നെ അവളെ സിനിമയുടെ ലോകത്ത് പിച്ചവയ്പ്പിച്ചു. കേവലം 4 വയസ്സിൽ തട്ടുങ്കൽ തിറക്കപ്പെടും എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി ബേബി മഹാലക്ഷ്മി എന്ന പേരിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. ഉദ്യോഗസ്ഥ എന്ന മലയാള പടത്തിലും ബാലതാരമായി അഭിനയിച്ചു. മകളെ നടിയാക്കുന്നതിൽ പിതാവിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രേമയ്ക്കാകട്ടെ അവളെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഭിനേത്രികളിൽ ഒരാളാക്കിയേ തീരൂ. ഇതേ ചൊല്ലി അമ്മയും അച്ഛനും തമ്മിൽ നിരന്തരം വഴക്കായി. ഇതെല്ലാം കണ്ടുവളർന്ന മഹാലക്ഷ്മിയുടെ മനസ്സിൽ വല്ലാത്ത ഒരുതരം അരക്ഷിത ബോധം കൂടുകൂട്ടി. എങ്കിലും അവൾ അമ്മയുടെ ഇഷ്ടത്തിനൊത്ത് സിനിമകളിൽ അഭിനയിച്ചു. അങ്ങനെ സിനിമയുടെ ഒഴുക്കിൽ നീന്തി തുടങ്ങിയ അവളെ ആരോ ശോഭ എന്ന് വിളിച്ചു. മഹാലക്ഷ്മിക്ക് ആരാണ് ശോഭ എന്ന പേര് നൽകിയതെന്ന് ഇന്നും വ്യക്തമല്ല. ആരായാലും തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന വല്ലാത്ത ഒരുതരം ശോഭയുള്ള പെൺകുട്ടിയായിരുന്നു അവൾ. 15 വയസ്സിൽ രാമു കാര്യാട്ടിന്റെ ദ്യൂബി എന്ന സിനിമയിൽ നടൻ ജോസിന്റെ നായികയായി. പിന്നീട് KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഓർമ്മകൾ മരിക്കുമോ എന്ന സിനിമയിൽ കമൽഹാസനും ജയനുമൊപ്പം അഭിനയിച്ചു. MT തിരക്കഥയിൽ GS പണിക്കർ സംവിധാനം ചെയ്ത ഏകാഗ്രി യിലും ശോഭയായിരുന്നു നായിക. ബാലചന്ദ്രമേനോന്റെ ഉത്രാടരാത്രിയിലും അഭിനയിച്ചു. അതേ വർഷം തന്നെ മോഹന്റെ 2 പെൺകുട്ടികളിലും നായികയായി. 17 വയസ്സിൽ പസി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. പത്മരാജന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എന്റെ കൂട്ടുകാരിയായിരുന്നു മലയാളത്തിൽ അടുത്ത ചിത്രം. വൻ ഹിറ്റായ ആ സിനിമയിലും ശോഭയുടെ പ്രകടനം ഉജ്ജ്വലമായിരുന്നു. KG ജോർജിന്റെ ഉൾക്കടൽ എന്ന ഹിറ്റ് പടത്തിലും ശോഭ അസാധാരണമായ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചു. വളരെ കുറച്ചു വർഷങ്ങൾ നീണ്ട കരിയറിനിടയിൽ ശോഭ കൈവരിച്ച നേട്ടങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത്രമേൽ കഴിവുറ്റ അഭിനേത്രിയായിരുന്നു ആ പെൺകുട്ടി. അമ്മ പ്രേമയുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് അങ്ങനെ മെല്ലെ നടന്നെടുക്കുകയായിരുന്നു ശോഭ. ആ ഇടയ്ക്കാണ് കോകില എന്ന തമിഴ് പടത്തിന്റെ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട ബാലു മഹേന്ദ്ര ശോഭയുമായി അടുപ്പത്തിലാകുന്നത്. മാനസികമായി കടുത്ത അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോയ ശോഭയ്ക്ക് ബാലുവിന്റെ സ്നേഹം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. ശോഭയെ പരിചയപ്പെടുന്ന സമയത്ത് വിവാഹിതനായിരുന്നു ബാലു. നിഷ്കളങ്കയായ ശോഭയ്ക്ക് അതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. താൻ ഒരു പുരുഷനാൽ തീവ്രമായി സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ അവളെ വല്ലാത്ത ഒരുതരം സുരക്ഷിത ബോധത്തിലേക്ക് ഉയർത്തി. പക്ഷേ പിന്നീട് അയാൾ ശോഭയുമായി കൃത്യമായ അകലം പാലിച്ചു. വിവാഹബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് സാരിത്തുമ്പിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് ശോഭയുടെ മരണം സംബന്ധിച്ച ഔദ്യോഗിക ഭാഷ്യം. 1980 May 1 17 വയസ്സിൽ ശോഭ ജീവനൊടുക്കിയപ്പോൾ പ്രേമയുടെ മനോനില തെറ്റി. വീടിനുള്ളിലെ ശോഭയുടെ ഒരു വലിയ ഫോട്ടോയ്ക്ക് മുന്നിൽ ചോറ് വിളമ്പിവെച്ച് മകളെ ഊട്ടുന്നതായി പെരുമാറുമായിരുന്നു അത്രേ പ്രേമ. ശോഭ പോയെന്ന് വിശ്വസിക്കാൻ അവർക്കായില്ല. ശോഭ മരിച്ച് 3 ശേഷമാണ് ശോഭയുടെ ജീവിതവും മരണവും പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KG ജോർജിന്റെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് റിലീസായത്. ഇതിൽ പ്രേമയെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രത്തെ അല്പം നെഗറ്റീവ് ഷെയ്ഡ് നൽകിയാണ് ജോർജ് അവതരിപ്പിച്ചത്. സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ മനോനില തെറ്റി ചെന്നൈ നഗരത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു പ്രേമ. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് വിവാദങ്ങളെ കടുപ്പിച്ചു. സുഹൃത്തിനെ സഹായിക്കാൻ ജോർജ് ഒരുക്കിയ കള്ളക്കഥയാണിതെന്ന് വരെ വിമർശനമുണ്ടായി. ആ ഇടയ്ക്കാണ് പ്രേമയും ഭർത്താവും അശോകനഗറിലെ വാടക വീട്ടിൽ നിന്നും KK നഗറിലെ രാമസ്വാമി റോഡിലെ പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള വാടക വീട്ടിലേക്ക് മാറിയത്. മകളുടെ മരണത്തെക്കുറിച്ചും അതിൽ ബാലു മഹേന്ദ്രയ്ക്കുള്ള പങ്കിനെക്കുറിച്ചും ചോദ്യങ്ങൾ നിരവധിയായി വന്നു തുടങ്ങിയത് കൊണ്ടായിരിക്കാം അവർ താമസം മാറിയത്. അടുത്ത ചില സഹായികൾക്ക് മാത്രമാണ് അവർ അവിടെ താമസിച്ചിരുന്ന കാര്യം അറിയാവുന്നത്. അയൽക്കാർക്ക് പോലും അറിയില്ലായിരുന്നു ആരാണ് അവിടുത്തെ അന്തേവാസികളെന്ന്. അപൂർവമായി മാത്രമേ അവർ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയുള്ളൂ. പുറത്തിറങ്ങിയാലും ആരോടും സംസാരിക്കാറില്ല. മകളെ കുറിച്ചോർത്ത് ഇരുവരും ആ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. മകളുടെ മരണത്തിന് കാരണം ബാലു മഹേന്ദ്രയാണെന്ന് എല്ലാവരെയും പോലെ പ്രേമ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അടുപ്പക്കാരോടൊക്കെ പ്രേമ പറഞ്ഞു, "എന്റെ കുട്ടി കൊല്ലപ്പെട്ടു, ഞാനും മരിക്കാറായി. കുറ്റവാളി ഇപ്പോഴും മാന്യനായി സമൂഹത്തിന് മുന്നിൽ ഞെളിഞ്ഞു നടക്കുന്നു. അവനെ ദൈവം ശിക്ഷിക്കും." മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിന്നും ഒരിക്കൽ
പോലും പുറത്തു കടക്കാൻ പ്രേമയ്ക്ക് സാധിച്ചിരുന്നില്ല. കടുത്ത ഏകാന്തത അവരെ നിരന്തരം വേട്ടയാടി. ഒടുവിൽ എല്ലാ വേദനകളിൽ നിന്നും മോചനം നേടാൻ അവർ സ്വയം തീരുമാനിച്ചു. 1984 പ്രേമയും ആത്മഹത്യയിൽ അഭയം തേടുകയായിരുന്നു. കെ നഗറിലെ രാമസ്വാമി റോഡിലെ 58 നമ്പർ വാടക വീട്ടിൽ നിന്ന് AVMന്റെ പിന്നിലെ പാവപ്പെട്ടവരുടെ ശ്മശാനത്തിലേക്ക് പ്രേമയുടെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ അകമ്പടി സേവിക്കാൻ 4-5 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ സിനിമാക്കാർ ആരും ഉണ്ടായിരുന്നില്ല, ചില പരിചയക്കാർ മാത്രം. തന്റെ മരണം ആരിലും അശാന്തി ഉണ്ടാക്കരുതെന്ന് പ്രേമയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ മരിക്കുന്നതിന് മുൻപ് തമിഴ്നാട് മുഖ്യമന്ത്രി MG രാമചന്ദ്രനും ഭർത്താവ് പത്മനാഭ മേനോനും കുറിപ്പെഴുതി വച്ചത്. അതിങ്ങനെയായിരുന്നു: തൂങ്ങി മരിക്കുന്നു, ഈ മരണത്തിൽ മറ്റാർക്കും പങ്കില്ല. വാടക വീട്ടിലെ അടുക്കളയിൽ സാരിയിൽ കുരുക്കിട്ട് കെട്ടിത്തൂങ്ങിയാണ് പ്രേമ മരിച്ചത്. രാവിലെ ഭർത്താവ് പത്മനാഭ മേനോൻ ടോയ്ലറ്റിൽ നിന്നും വരുമ്പോൾ കാണുന്നത് സീലിംഗ് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ഭാര്യയായിരുന്നു. 4 വർഷം മുമ്പ് മകൾ ശോഭ മരിച്ചപ്പോഴുണ്ടായ ദൃശ്യത്തിന്റെ തനി ആവർത്തനം. അയൽക്കാർ മരണവാർത്തറിഞ്ഞു വന്നപ്പോൾ മേനോൻ ഒരു സന്യാസിയെപ്പോലെ നിർവികാരനായി ഇരിക്കുകയായിരുന്നു.